ആ വീടിന്റെ പടി കടക്കുമ്പോ തന്നെ എനിക്ക് അനുഭവപ്പെടാറുണ്ട്. സാഹിത്യ ഭാഷയെ പറഞ്ഞാൽ സ്നേഹത്തിന്റെ ശീതള ഛായയിൽ എത്തിയതുപോലുള്ളൊരവസ്ഥ. കേശവണ്ണായാലും അമ്മയായാലും അവരുടെ ഒരു നോട്ടത്തിൽ തന്നെ അതുണ്ട്, ഇഷ്ടവും വാത്സല്യവും. ഞാൻ ആരാ? ആരുമല്ല, ഒരു പൊളിഞ്ഞ പീറ പ്രേമകഥയിലെ നായകൻ. പരഗതിയില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടന്ന എന്നെ അങ്ങേരെ അക്കരെ കത്തിച്ചത് എന്റെ മഹത്വം കൊണ്ടല്ലടാ, അങ്ങേരുടെ മനസ്സിന്റെ നന്മ കൊണ്ടാ. അവയെല്ലാം പറഞ്ഞ പോലെ അടുത്ത വരവിന് കാണാം. ഞാനും കൂടെ പോന്നാലോ എയർപോർട്ട്. മൂന്ന് പേര് ഒരു വഴിക്ക് പോയാൽ ശരിയാവില്ല. കമ്പനിയിലെ ബോണസിന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമെടുത്തേ പറ്റൂ, അല്ലെങ്കിൽ കൈവിട്ടു പോകും. നയം കൊണ്ട് പിടിച്ചു നിർത്താവുന്നുണ്ടല്ലോ ഒരതിര്. ബാങ്കിലാണെങ്കിൽ ഓവർഡ്രാഫ്റ്റ് ഇപ്പോഴേ എക്സൈഡ് കിടക്കുകയാണ്, അവിടെ ഒരു രക്ഷയില്ല. ഈ ഉത്സവം കൂടെ കഴിഞ്ഞപ്പോ കടത്തിന്റെ മുകളിൽ കടം. ഐ നു ആ പള്ളിപ്പുറത്തെ വസ്തുവിന്റെ പേരിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അറ്റാച്ച്മെന്റ് ഉള്ളത് ഒന്ന് ഒഴിവാക്കി കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. ഗോഡ് ബ്ലസ്. 99.99% കേസ് നമുക്ക് അനുകൂലമായിരിക്കും. ഒരു 2-3 weeks ഏറിയാൽ ഒരു മാസം, അതിനകം വിധി ഉണ്ടാകുമെന്ന അന്വേഷണത്തിൽ അറിഞ്ഞത്. ഇതുപോലെ കണ്ണായ സ്ഥലത്ത് 33 acres തെങ്ങും തോപ്പെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഒരു 55-60 $55-60 lakh ആക്ഷേപമില്ലാതെ കിട്ടും. അതുകൊണ്ട് തീരാവുന്ന പ്രശ്നമല്ലേ തനിക്കുള്ളൂ. മുത്തച്ഛൻ അമ്മയുടെ പേർക്ക് വാങ്ങിയ സ്ഥലമാണ്. വിൽക്കാൻ മൂപ്പത്തി അറിയണമെന്നില്ല, അതിനു വേണ്ട കയ്യൊപ്പുകളും കടലാസുകളും ഒക്കെ അച്ഛൻ നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ അത് വിൽക്കണമല്ലോ എന്ന സെന്റിമെന്റ്സ്. ബി പ്രാക്ടിക്കൽ കേശവൻ കുട്ടി, താനായിട്ടുണ്ടാക്കിയ കടബാധ്യതയല്ലോ, അച്ഛൻ എടുത്തു വെച്ച കുരിശല്ലേ അത് ഇറക്കി വെക്കാൻ. വിൽക്കാതെ വഴിയില്ല എന്ന് വരുന്നത് ദൈവനിശ്ചയമാണെന്ന് കരുതിയാ മതി. അയ്യോ, ദേ ഒരു കുഞ്ഞൊപ്പ് ഇവിടെ. അങ്ങനെ ഒരു തുകയായി അല്ലേ കുഞ്ഞേട്ടാ? അതേന്ന്, ഞങ്ങൾക്ക് വിശ്വാസക്കുറവുണ്ടായിട്ടല്ല, പക്ഷേ ഒരു ഉറപ്പ്. മറിക്കാനും തിരിക്കാനും നിന്ന് തരുന്ന ചവികൾക്കൊരു ഉറപ്പ് വേണ്ടേ? ഒരു പ്രമാണം, എന്തെങ്കിലും ഒരു ഈട്, വല്ല വസ്തുവോ വീടോ തെങ്ങും തോപ്പോ അത്രേ വേണ്ടു. അതൊന്നും വേണ്ടിവരില്ല. ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ മുഴുവൻ ഇടപാട് ഞാൻ തീർക്കും. അതുപോലെ നായര് നമ്മളെ മുക്കോടാ. മുക്കിയ നായരെ നമ്മള് പൊക്കു. കാശ് വാങ്ങാനുള്ള പരവശത്തിനിടയില് അറിയാണ്ട് 3-4 pro note ഞാൻ ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട്. ഏട്ടാ മിടുക്ക, ചേട്ടന്റെ അനുജൻ തന്നെ. ഏതാണ്ടൊരു കടലാസ് നാളെ കിട്ടേണ്ടതാണെന്ന് പരിപാടിയൊന്നും ഇല്ല. ആരാരെ ഏൽപ്പിച്ച് അവരോട് നേരിട്ട് ഒന്ന് ചോദിക്കാൻ പറ. രാവിലെ ഓരോന്ന് കേറി ഒരു മറക്കാൻ. തയ്യ ക്ലാസ്സിൽ നിന്ന് വരുന്ന വഴി ഒന്ന് കേറി ചോദിക്കാൻ പറഞ്ഞു, ചോദിച്ചു. അതിന് ചാടിക്കടിക്കാൻ വരിക? ചോടി ഒന്നും കടിക്കാൻ വന്നില്ല, കാര്യം പറഞ്ഞ അത്രേ ഉള്ളൂ. ഏതാ ഈ കൊച്ച്? കൊച്ച കൊച്ചുങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ. പിന്നെ ഒരു പ്രസ്താവുമ്പോ ഇങ്ങനെ പലരും വരും പോവും. പരിചയപ്പെടുത്തേണ്ടവരാണെങ്കിൽ ഞാൻ വിളിച്ച് പരിചയപ്പെടുത്തും. ഈ ഭാരിച്ച കാര്യങ്ങളൊന്നും കയറി അന്വേഷിക്കില്ലേ പൊന്നമ്മേ? ആ SNDP യോഗത്തിന്റെ ക്യാഷ് റെസിപ്റ്റ് കമ്പോസ് ചെയ്ത പോയ ജോലി തീർക്കടോ. അയ്യടാ എന്തൊരാകാംക്ഷ. ചെറുക്കൻ ഡോക്ടറാ, എന്തോ കാര്യത്തിന് ഉഷ പഠിക്കുന്ന കോളേജിൽ ചെന്നപ്പോൾ അവിടെയോ എവിടെയോ വെച്ച കുട്ടിയെ കണ്ടിട്ടുണ്ട്. നമ്മുടെ മോളുടെ മറ്റും പ്രകൃതം കണ്ടപ്പോ ചെറുക്കൻ അങ്ങ് ബോധിച്ചു. നേരെ ചെന്ന് അച്ഛന്റെ അടുത്ത് പറഞ്ഞു, തങ്കപ്പൻ പിള്ള എനിക്ക് ആളെ അയച്ച് വിളിപ്പിക്കുന്നു. ചെറുക്കന്റെ തറവാടും ചുറ്റുപാടും ഒക്കെ അന്വേഷിച്ചോ? അതൊന്നും അന്വേഷിക്കാതെ ഞാനിവിടെ വന്ന് ജാതകം ചോദിക്കോ? അപ്പോളെ തറവാടിത്തത്തിന്റെ ഏറ്റവും മകുട ഉദാഹരണമല്ലേ ഞാൻ ഈ പറഞ്ഞത്? ഇപ്പോഴത്തെ പിള്ളേരുടെ രീതി അനുസരിച്ചാണെങ്കിൽ ഇഷ്ടം തോന്നിയ പെണ്ണിനോട് നേരെ എന്ന് ചോദിക്കുക, എഴുത്തു കൊടുക്കുക, സൈക്കിളെ ഔട്ടുക, വീട്ടുകാരെ എതിർത്താലും ഒളിച്ചോടി പോവുക. ഇതൊന്നും അല്ല അവൻ ചെയ്തത്.
കാർന്നവന്മാര് വഴിയായിട്ട് ആലോചിച്ച് സാമ്പ്രദായികമായ രീതിയിൽ നീങ്ങി. നിന്റെ അഭിപ്രായം എന്താടോ കാശവ? മാധുമാൻ പറഞ്ഞു കേട്ടിടത്തോളം ആലോചിക്കാവുന്ന ഒരു കാര്യമായിട്ടാ എനിക്ക് തോന്നിയത് അല്ലേ. ജാതകത്തിന് നല്ല ചേർച്ചയാണെന്നല്ലേ പറഞ്ഞത്? അത് മാത്രമല്ല പ്രധാനം, ഒരു കര മുഴുവൻ ഇപ്പൊ അവരുടെ സ്വന്തം. സാമ്പത്തിക നില നോക്കുകയാണെങ്കിൽ നമ്മളെക്കാൾ ഒരടി മുകളിലാണെങ്കിലേ ഉള്ളൂ. നാളെ വന്നാ ചടങ്ങൊന്ന് കഴിയട്ടെ. ഉഷയോടൊന്ന് പറയണ്ടേ, പഠിത്തം കഴിഞ്ഞ് മതി അവളുടെ മനസ്സിൽ. പഠിത്തം കഴിഞ്ഞ് മതി, അവൾക്ക് ഇഷ്ടപ്പെട്ട ഉറപ്പിച്ചു വെക്കാലോ. ഞാനോ ഊർമുളയോ പറഞ്ഞ അവൾ കിടന്നു തുള്ളും. അമ്മ തന്നെ അതിന്റെ ഒരു അണക്കത്തിന്. ഞാൻ അവളോട് പറയാമല്ലോ. ഉഷേ, നീ ഇതിനകത്ത് അടച്ചു പൂട്ടിയിരുന്നിട്ട് എന്തെടുക്കുക? ഒരുപാട് പഠിക്കാനുണ്ടമ്മേ. ഓ, പെണ്ണുങ്ങൾ പഠിച്ച് കളക്ടായിട്ട് വേണ്ടേ മേപ്പാട്ട് വരയ്ക്ക് ചെലവ് കഴിയാൻ? ഒന്ന് കണി കാണാൻ കൂടെ നിന്നെ അപ്പുറത്തേക്ക് കിട്ടുന്നില്ലല്ലോ മോളെ. നാളെ മോളെ കാണാൻ ഒരു കൂട്ടര് വരും. പെണ്ണ് കാണാൻ വലിയ നിലയും നിലയൊക്കെ ഉള്ളവരാ. ഡോക്ടറാണെന്നാ മാധു പറയണത്. നിന്നെ എങ്ങാണ്ടൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട് പോലും. ഇങ്ങോട്ട് ആശപ്പെട്ട് വന്നതാ മോടെ. അച്ഛന് എന്നെ ആദ്യം കാണുന്നത് കാരക്കാട്ട് ആറാട്ടിന് താലവും പിടിച്ചോണ്ട് നിൽക്കുമ്പോഴാ. ഞാനൊട്ട് അറിഞ്ഞതും ഇല്ല. പിറ്റേന്ന് രാവിലെ ജാതകവും ചോദിച്ചോണ്ട് ആളു വന്നു. കൊള്ളാവുന്ന കുടുംബക്കാര് പെൺകുട്ടികളെ ഇങ്ങോട്ട് അന്വേഷിച്ച് വരുന്നത് സുഹൃതമാണ്. വിളിപ്പുറത്തമ്മയുടെ കടാക്ഷം. അമ്മേ, നീ എന്തായി മോന്തയും മെറുപ്പിച്ചോണ്ടിരിക്കുന്നേ? പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് പോരെ അമ്മേ. ആരുടെ പരീക്ഷ? എടി, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതാ ശരിക്കുള്ള പരീക്ഷ. മിഥുനത്തിന് മുമ്പ് ഇത് നടന്നു കാണണമെന്ന് അമ്മയ്ക്ക് നിർബന്ധാ മോളെ. കാലത്തെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴുത് ഒരുങ്ങി നിൽക്കണം. ഈ മുടിയിൽ ഇത്തിരി എണ്ണ പുരട്ടി വൃത്തിയായിട്ടൊന്ന് ചീ വെച്ചൂടേ. നിനക്ക് എവിടെ നിന്റെ ചീപ്പ്? ഓ, എവിടെങ്കിലും ഇരുന്നാ പിന്നെ മുട്ടുന്ന് ഊരിയേയില്ല. പറ പറന്ന് പറത്തി ചെടയും പിടിച്ച്. ഓ, ഈ വയസ്സ് കാലത്തിന് ഞാൻ തന്നെ ചെയ്തു തരണോ ഇതൊക്കെ? കൊച്ചു കുട്ടിയെ മറ്റുവാണോ നീ? അങ്ങോട്ട് തിരിയും. ഇപ്പൊ വേണ്ടെന്ന് ഞാൻ ആരാ പറഞ്ഞ? അങ്ങോട്ട് തിരിയും, അങ്ങോട്ട് തിരിയും, ഇങ്ങോട്ട് വരൂ. എന്റെ വിളിപ്പുറത്തമ്മേ, ഞാൻ എന്തായി കാണുന്നത്? കേശവം കുട്ടി. കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. ആ, വരിയ വരിയ. ഞാൻ കണ്ടു, ഞാൻ കണ്ടു എന്ന് കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ആള് മാറിയിട്ടൊന്നുമില്ല, ചെറുപ്പക്കാരനായിട്ട് ഒരാളേ ഉള്ളൂ. കാണാൻ നല്ല സുന്ദരനാണ്. കോളേജിൽ NSS ഒരു ഫ്രീ ഹെൽത്ത് ക്യാമ്പ് നടത്തിയത് ഓർക്കുന്നുണ്ടോ? വോളണ്ടിയർ ചെയ്തു വന്ന ഡോക്ടർമാരുടെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. ഓർഗനൈസേഴ്സിന്റെ കൂട്ടത്തിൽ സ്മാർട്ടായിട്ട് ഓടിയിടന്ന ഉഷയെ അന്നാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഭംഗിവാക്ക് പറയല്ലേ, അങ്ങനൊരു ശീലം എനിക്കില്ല. അറ്റ് ദി വെരി ഫസ്റ്റ് സൈറ്റ് എന്തോ ഒരു താല്പര്യം തോന്നി, ഒരാഗ്രഹം. അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത്. പക്ഷേ എനിക്ക് തോന്നിയ ആഗ്രഹം തിരിച്ചിങ്ങോട്ട് തോന്നുന്നെങ്കിലല്ലേ. ടേക്ക് യുവർ ഓൺ ടൈം, എന്നിട്ട് മതി തീരുമാനം. ഓക്കേ, സീ യു. ഹലോ. ഹലോ, ഉഷയല്ലേ? അതെ, ആരാ? എന്റെ പേര് നാരായണൻകുട്ടി. ഡോക്ടർ നാരായണൻകുട്ടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവണം. ഹലോ, ഹലോ, ഹലോ. മനസ്സിലായി? ഒന്നുമില്ല, വെറുതെ ഇരുന്നപ്പോ ഓർമ്മ വന്നു, ശബ്ദം ഒന്ന് കേൾക്കണമെന്ന് തോന്നി. ഇല്ല. എങ്ങനെയുണ്ട് യൂണിയൻ ആക്ടിവിറ്റീസ് ഒക്കെ? ഇനോഗ്രേഷന്റെ ബ്രോഷർ കണ്ടു, സ്പ്ലെൻഡിഡ്. ഉഷയുടെ ബ്രെയിൻ ആണെന്ന് മനസ്സിലായി. അങ്ങനെയൊന്നുമില്ല. നോ നോ, ഡോണ്ട് ബി സോ മോഡസ്റ്റ്. ഒന്ന് അഭിനന്ദിക്കാൻ കൂടിയാ വിളിച്ചത്. വെക്കട്ടെ. Mm-hmm.
ഹലോ ഹലോ എന്താ ബസ് ലേറ്റാണോ ഇന്ന്? ഇല്ല, വരാറാവുന്നേ ഉള്ളൂ. ഇഫ് യു ഡോണ്ട് മൈൻഡ് കയറു, ഞാൻ വിടാം. ഞങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി മടി അഭിനയിക്കണ്ടേ, കയറിക്കോ. കയറു. അന്ന് ഉഷയെ കണ്ട് മടങ്ങി വന്ന ശേഷം രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഞാൻ വളരെ നെർവസ് ആയിരുന്നു. എന്റെ നിർഭാഗ്യത്തിന് ഉഷയുടെ മറുപടി സോറി എന്നാണെങ്കിലോ. മനസ്സിനിണങ്ങി ഒരു പെൺകുട്ടിയെ ഇനിയും കണ്ടുമുട്ടുക, വീണ്ടും ഒരു ആലോചന, പെണ്ണ് കാണൽ. ആയുഷ്കാലം മുഴുവൻ ബ്രഹ്മചര്യ കഴിയായിരുന്നോ? വേണ്ടി വന്നേനെ, എന്റെ ഭാഗ്യം. ഉഷ കനിഞ്ഞത് കൊണ്ട് ആ ഗതികേട് വന്നില്ല.